നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും തുളസീദളത്തിൽ മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ആചാര്യന്മാർ സ്വർണ പാദസരം അണിയാൻ പാടില്ല എന്ന് നിർബന്ധിച്ചിരുന്നു. അതിന്റെ കാരണം, പിന്നെ കാലിൽ കിടക്കുന്ന ആഭരണം ഉറങ്ങുമ്പോൾ മോഷണം പോകാനോ കളഞ്ഞു പോകാനോ സാധ്യത വളരെയേറെ കൂടുതലാണ്. വൈദ്യശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രം ഈ അടുത്ത കാലത്ത് കണ്ടുപിടിക്കുന്നതിന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാർ കണ്ടുപിടിച്ചിരുന്നു. കാലിൽ സദാ ഉരസിക്കൊണ്ടിരിക്കുന്ന ഈ പാദസരം, കാലിലെ കാൽക്കണ്ണ് അല്ലെങ്കിൽ നാഗമർമ്മം എന്ന സ്ഥലത്ത് സദാ സ്വർണം ഉരസിക്കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ വാതരോഗം വരാൻ ചാൻസ് ഉണ്ട്. ഇത് അറിയാവുന്നത് കൊണ്ടാണ് ആചാര്യന്മാർ കാലുകളിൽ സ്വർണ പാദസരം അണിയാൻ പാടില്ല എന്ന് നിർബന്ധിച്ചിരുന്നത്. അതുപോലെ തന്നെ പല വ്യക്തികളും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ക്ഷേത്രങ്ങളിലും മറ്റും വെടിപഴിപാട് നടത്തുന്നുണ്ട്, അത് നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ, അതൊരു അനാചാരമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഈ വഴിപാടിന് വേണ്ടി നമ്മൾ ചില്ലറകളൊക്കെ സ്വരൂപിച്ചു വച്ച് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അതൊരു വെടിവഴിപാടിന് വേണ്ടി സമർപ്പിക്കുന്ന സ്വഭാവവും നമ്മുടെ ഭക്തന്മാർക്ക് ഉണ്ട്. ക്ഷേത്രങ്ങളിൽ കാണുന്ന ഈ വെടിവഴിപാട് കതിര വെടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രങ്ങളിലെ കതിര വെടി എന്ന വെടി വഴിപാടിന്റെ പിന്നിലുള്ള ശാസ്ത്രീയ രഹസ്യം എന്തെന്നാൽ, ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് കതിര വെടി മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ സിദ്ധാന്തത്തിന്റെ പ്രതീകമാണ് വെടിനാദം. ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന കതിര വെടി വളരെ നല്ലതാണ്. ഗ്രാമ അന്തരീക്ഷങ്ങളിൽ അല്ലെങ്കിൽ ആ ക്ഷേത്ര പരിസരത്ത് അടിഞ്ഞുകൂടി നിൽക്കുന്ന വിഷബീജങ്ങളിൽ കതിര വെടി കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. വെടിനാദത്തിന്റെ ഫട്ട് എന്ന ശബ്ദം പൂജകൾക്കിടയിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ പേരിൽ ഒരു അനാചാരം ക്ഷേത്രങ്ങളിലും മറ്റും നടക്കുന്നുണ്ട്. കമ്പക്കെട്ട്, വെടിക്കെട്ട് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ലക്ഷങ്ങളാണ് ഇതിന്റെ പേരിൽ ആൾക്കാർ ചെലവഴിക്കുന്നത്. ഈ വെടിക്കെട്ട് കൊണ്ട് മനുഷ്യനോ മനുഷ്യന്റെ ശരീരത്തിനോ യാതൊരുവിധ ഗുണവുമില്ല. ഇതിൽ നിന്നെല്ലാം പുറപ്പെടുന്നത് സെലീനിയം ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിങ്ങനെയുള്ള വിഷവാതകങ്ങളാണ്. ഇത് 10 PPM, അതായത് 10 parts per million നമ്മുടെ ലെൻസിൽ പോയി കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ക്യാൻസർ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഒരിടത്തും ഉണ്ടാവാൻ പാടില്ല. ആചാരങ്ങൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നടത്തേണ്ടത്. ഈ വെടിക്കെട്ടിലൂടെ ചെലവഴിക്കുന്ന ലക്ഷ്യങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ക്ഷേത്രം ആ സമൂഹത്തിന് ഒരു മാതൃകയായി മാറും. ക്ഷേത്രം ആ സമൂഹത്തിന് ഒരു മാതൃകയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ തീർച്ചയായും എതിർക്കുക തന്നെ ചെയ്യണം. ആചാരങ്ങൾ മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇമെയിൽ വഴി ഞങ്ങളെ അറിയിക്കാം. അറിയിക്കേണ്ട വിലാസം ഇതാണ്, tulasidalathilmedia@gmail.com. കൂടാതെ യൂട്യൂബിൽ തുളസീദളത്തിൽ മീഡിയ എന്ന ചാനലുണ്ട്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം ദിനം പ്രതി ദിവസവും നിങ്ങളുടെ മൊബൈൽ എത്തുന്നതായി. കൂടാതെ ഫേസ്ബുക്കിൽ തുളസീദളത്തിൽ മീഡിയ എന്ന പേജ് ഉണ്ട്. എല്ലാവരും വീഡിയോകളെല്ലാം കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. അറിവിന്റെ ഓരോ ഇതളുകളുമായി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. നന്ദി. നമസ്കാരം.